ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ബ്രെഡിലാട്ടോ ഇത് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണ്, നമ്മുടെ ഒരു ക്രീമി ടെക്സ്ചറിലാട്ടോ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് വരുന്നത്. അതുപോലെ ടേസ്റ്റും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ഇഫ്താറിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ നമുക്കിത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഫില്ലിങ്ങൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പണിയില്ല, നമുക്ക് ബ്രെഡിനകത്ത് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് റെഡിയാക്കാന്ന്, ഇതിന് എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, പിന്നെ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാൻ ഒന്ന് വെച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതിയാവും. അതിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതിയാവും. അന്നേരത്തേക്കും നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ചേർക്കുമ്പോൾ തീരെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു എന്താ പറയുക, വലിയ പീസും അതുപോലെ നീളത്തിനൊന്നും കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ഇരിക്കുന്നതാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബ്രെഡിനകത്തല്ലേ ഫില്ലിങ് വയ്ക്കുന്നത്, അപ്പോൾ വലിയ പീസായ കൊള്ളത്തില്ല. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒരുപാട് അങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു പച്ച ചോയ ഒന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊന്നും നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂണിനും താഴെ ആട്ടോ മഞ്ഞപ്പൊടി ചേർത്തത്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്ന ക്രഷ്ഡ് ചില്ലി ആട്ടോ, നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ക്രഷ്ഡ് ചില്ലി അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ചേർത്തത് ഒറിഗാനോ ആട്ടോ. നമുക്ക് ഇതിൽ അധികം മസാലയുടെ ഒന്നും ആവശ്യമില്ല, അധികം മസാലയുടെ ഒരു ഫ്ലേവർ അല്ല ഇതിന് നല്ലത് കേട്ടോ. അപ്പോഴും നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒറിഗാനോ എന്തായാലും ചേർക്കാൻ നോക്കുക കേട്ടോ, അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ്, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക കേട്ടോ. ഇത് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഒന്നുകിൽ നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ടങ്ങ് മിക്സായി വന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആ ചിക്കനിലും കൂടി നന്നായിട്ട് അപ്പോൾ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിയില, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നമുക്ക് വേണമെങ്കിൽ ഇത്ര മാത്രം ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കുറച്ചൊരു ക്രീമി ടെക്സ്ചർ വരുത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മൈദ ആട്ടോ ഇപ്പോൾ ചേർത്തത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് മൈദയുടെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് നോക്കുക. കാരണം ഇതിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ ഒന്നും അംശമില്ലാത്തതുകൊണ്ട് അധികം ഓയിലും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അടി പിടിക്കാണ്ടും കരിഞ്ഞു പോകാണ്ടൊക്കെ നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ്, കോക്കനട്ട് മിൽക്ക് അല്ല കേട്ടോ ചേർക്കുന്നത്, നമ്മുടെ ഫ്രഷ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അധികം തിക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസും കുറച്ച് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമുക്കൊരു ക്രീമി ടെക്സ്ചറാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ പാൽ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഒരുപാട് തിക്കാവരുത്, എന്നാൽ ഒരുപാട് ലൂസാവരുത്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിലും ചെയ്യാട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കിതിൽ ഒരു പീസ് ബ്രെഡ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് മയണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് ചീസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് ചീസ് വെച്ചാലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടോ. ഇതിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആ ഒരു ഐഡിയ്ക്ക് അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്.
അപ്പം ഞാനിവിടെ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഒരുപാടങ്ങ് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാലോ നമുക്ക് ആ ഒരു ബ്രെഡ് പീസിൽ എത്രത്തോളം വെക്കണം വെക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടുത്തൊരു പീസും കൂടി ബ്രെഡും കൂടി വെച്ച് ഒന്ന് എന്തായാലും സ്റ്റിക്ക് ചെയ്ത് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ, ഒരു ടീസ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഈ ബ്രെഡിൻ്റെ സൈഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ പുറത്ത് വെച്ച് വെക്കാനുള്ള അടുത്ത ഒരു പീസ് ബ്രെഡിലും കൂടി അതിൻ്റെ ആ ഒരു സൈഡ് നാല് സൈഡിലും കൂടി ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് മതി കേട്ടോ, കാരണം നമ്മളിത് ബ്രഷ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമല്ലോ, നമ്മളിത് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കയ്യും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാ അത് തേച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡുകൾ ജസ്റ്റ് ഒന്ന് കയ്യും കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സ്റ്റിക്കായിട്ടിരുന്നോളും, ഇതങ്ങോട്ട് ഇളവി പോകത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ, ഒരു പാടുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ കുറച്ച് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം പിന്നെ അങ്ങോട്ട് കുക്കിംഗ് ടൈമൊന്നും അധികം എടുക്കുന്നില്ലല്ലോ. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മൾ ബ്രെഡിൽ മയണൈസ് തേക്കുക, എന്നിട്ട് ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് വയ്ക്കുക. അടുത്ത പീസ് ബ്രെഡിലും കൂടി കുറച്ച് സൈഡിൽ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മൈദയുടെ ആ ഒരു മിക്സ് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പീസും കൂടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്റ്റിക്കായിട്ടങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് വിട്ടു പോകത്തൊന്നുമില്ല. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിന് നമ്മൾ കുറച്ച് കൂടി ഒരു ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാട്ടോ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് പിന്നെ ക്രഷ്ഡ് ചില്ലിയും അതുപോലെ ഒറിഗാനോയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടെ, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. പിന്നെ നമ്മുടെ ഫില്ലിങ്ങിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ മുട്ട ഇത് ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് പൊട്ടായിട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഞാനിങ്ങനെ ഉപ്പ് ചേർക്കാണ്ട് ചെയ്തിട്ടും അങ്ങനെ ഉപ്പിൻ്റെ കുറവൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോ പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ പിന്നെ മുട്ടയുടെ അതിലൊന്ന് മുക്കി എടുക്കുക കേട്ടോ. ഒരുപാട് നേരം അതിലോട്ട് മുക്കി വെക്കരുത്, ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇനി എടുക്കുക കേട്ടോ. കാരണം ബ്രെഡാണല്ലോ, പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിത് കുറച്ച് ഓയിൽ മാത്രം മതി, നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഓയിൽ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി, ബട്ടറാകുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റി ആണ്, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു ടേബിൾ സ്പൂണോ ഓയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക, ഒരു സൈഡ് കുറച്ച് ടൈമൊന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വരും, ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആയി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അത് കുക്കായി എന്നുള്ളത്. കരിഞ്ഞ് പോവാണ്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ടും ഇതുപോലെ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും നമ്മൾ മുട്ടയല്ലേ ചേർത്തത്, അപ്പോൾ ആ ഒരു മുട്ടയൊന്ന് കുക്കായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇപ്പോൾ അടുത്ത സൈഡും കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ജസ്റ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക നമുക്ക്. എന്നിട്ട് എന്താ പറയുക, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ ചെയ്തെടുക്കുക. അപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാട്ടോ. നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് സ്നാക്കൊക്കെ ആയാലും സൂപ്പർ ആട്ടോ ഇത്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.